അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു ആപ്പ് പരിചയപ്പെടുത്തി തരാം, റമ്മി സർക്കിൾ. ഇതിൽ നിങ്ങൾക്ക് റമ്മി കളിക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ റിയൽ ക്യാഷ് വിൻ ചെയ്യുകയും ചെയ്യാം. ഇത് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 100% തന്നെ വെൽക്കം ബോണസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ഈ സ്ക്രീനിൽ കണ്ടോണ്ടിരിക്കുന്നതാണ് ഇതിന്റെ ഗെയിം പ്ലേ, അതുപോലെ തന്നെ ഇതിന്റെ ഗ്രാഫിക്സ്. ഗ്രാഫിക്സ് എന്ന് പറയുമ്പോൾ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ ഇതിന്റെ ഇന്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്, എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരെണ്ണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് റമ്മി സർക്കിൾ കളിച്ച് വിൻ ചെയ്യുന്ന ക്യാഷ് വിത്തിൻ സെക്കൻഡ്സിൽ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതൊരു അടിപൊളി ആപ്ലിക്കേഷൻ തന്നെയാണ് ഈ റമ്മി സർക്കിൾ എന്ന് പറയുന്നത്. ഇത് കളിച്ച് ഒരുപാട് ആളുകൾ ക്യാഷ് വിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ റമ്മി സർക്കിൾ കളിക്കാൻ താല്പര്യമുള്ള നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കളിക്കാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ ഡിസ്ക്രിപ്ഷനിൽ കയറി ഡൗൺലോഡ് ചെയ്ത് വേഗം തന്നെ കളി തുടങ്ങി. രാവിലെ നമ്മുടെ നമ്മുടെ ചെങ്ങാണ് എന്താ സെറ്റായിട്ടുണ്ട്, ഇനി പരിപാടിയുണ്ട്. എനിക്ക് ഇന്ന് സുഖമായിട്ട് പോവാം. അപ്പൊ രണ്ടു പേർക്ക് ഇപ്പൊ സുഖമായിട്ട് പോവാം. നമുക്ക് ഇനി ഇതിന്റെ അകത്ത് കുറച്ചും കൂടെ പണികളുണ്ട്, നമുക്കത് ബാക്കി ഇനി പണികളൊക്കെ ചെയ്യാം. ഇനി ഇതിൻ്റെ അകത്ത് നമ്മളിപ്പം രണ്ട് ലെയറായിട്ടാണ്, മണ്ടയ്ക്ക് കുറച്ച് താഴെ കുറച്ച്, എന്നിട്ട് ഇങ്ങനെ വെച്ചേക്കാം. ഇനി ഇതിൻ്റെ സൈഡിൽ നമ്മൾ ബിൽഡിങ് കൂടെ വെച്ച് ഞങ്ങൾ 4 പേർക്ക് 5 പേർക്ക് കയറാവുന്ന രീതിയിൽ ഞങ്ങൾ ഉണ്ടാക്കാനാണ് പ്ലാൻ. ഇപ്പം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ഇങ്ങനൊന്നും അല്ലടാ, കമ്മട്ട നമ്മുടെ നാട്ടിൽ നാശനാണ്. അപ്പൊ നമ്മൾ ഇതിനെ ഊരി പോവാൻ ഉപ്പ് അല്ലെന്നുണ്ടെങ്കിൽ തീ കാണിച്ചാൽ മതി, കാണിച്ചാലേ കൊള്ളിക്കണം. ആ ഇങ്ങനെ വിട്ടാൽ മതി, തീ കൊള്ളിച്ചാൽ മതി. താല്പര്യമൊന്നുമില്ല. അയ്യോ ആ ഉപ്പ് കളയല്ലേ, ഉപ്പ് അവന്റെ മണ്ടക്കിടാം, അവന്റെ മണ്ടക്കിടണം. നമ്മള് നേരത്തെ കാണിച്ചില്ല ആ ചങ്ങാറത്തിന്റെ പുറത്ത് നമ്മൾ വാഴപ്പിണ്ടിയും കൂടെ വെച്ചിട്ട് നല്ല സെറ്റപ്പ് മുങ്ങാത്ത രീതിയിൽ നമുക്ക് നല്ലൊരു വെള്ളം എടുത്ത് നിൽക്കാനും ഇരിക്കാനൊക്കെ പറ്റിയ ഒരു വെള്ളമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ചെങ്ങാടം. അപ്പൊ വാഴപ്പിണ്ടി നമ്മൾ ഒരേ ലെവൽ അടിക്കിയിട്ട് കമ്പ് അടിച്ച് അകത്തോട്ട് കയറ്റുകയാണ്. കമ്പ് അടിച്ച് കയറ്റും കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കാണില്ല. പിന്നെ ലാസ്റ്റ് അതെല്ലാം കയറ്റിച്ചിട്ട് കയറിട്ട് ചുറ്റിക്കും. രണ്ടുപേർക്ക്
ഇത് നമ്മുടെ പഴയ സാധനം തന്നെ. ഇത് നമ്മൾ രണ്ട് മുളകും കൂടെ രണ്ട് പത്ത് മുളകും കൂടെ കൂട്ടിക്കെട്ടുക. കൂട്ടിക്കെട്ടിയതിന് ശേഷം നമ്മൾ ഇത് ഇത് നേരെ തിരിച്ചെടുത്ത് ഇതിന്റെ മണ്ടക്കോട്ടം നോക്കുക. നമ്മൾ ചങ്ങാടം കൊണ്ട് പോവാണ്. നമ്മളിപ്പം കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മളവിടെ പോയിട്ട് ചെറിയൊരു കുക്കിംഗ് പ്ലാൻ ചെയ്യുന്നുണ്ട്, സെറ്റപ്പായിട്ട്. നമ്മളത് ഒരു സർപ്രൈസ് ആണ്. അപ്പോൾ എല്ലാവർക്കും ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്ക് ഇനി ചങ്ങാടം കൊണ്ട് ഒരു പോക്ക് അങ്ങ് പോവാം. ഏത് പഴക്ക പോവാൻ എന്നെ നടക്കിരുത്തണം. സുധീര പുറകി ഞാൻ എന്റെ പുറകി അല്ല, എന്താ നീ അവിടെ ഇരിക്കണം. എന്റെ ഫ്രണ്ട് നീ ഫ്രണ്ടി പോണം. ഞാൻ അതന്നെയല്ലേ പറഞ്ഞ, എന്റെ അക്ഷരം എന്തെങ്കിലും മാറിപ്പോയിട്ടു. രണ്ടുപേർക്കും ഫ്രണ്ടി ഇരിക്കും. മഴ 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 അങ്ങനെ നമ്മൾ നമ്മളെ ബൂത്ത് വെള്ളത്തിൽ ഇറക്കിയിരിക്കുകയാണ് ഗൈസ്. ചെങ്ങാളം ഇന്നത്തെ കിടന്ന് നമുക്ക് ഇപ്പൊ കിടന്ന് ഡിസ്കോ കളിക്കാൻ പറ്റത്തില്ല, കാരണം നമ്മുടെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പം നെഗറ്റീവ് ആരും പറയരുത്, ഇതൊക്കെ ഒരു രസമല്ലേ. നമ്മൾ ഇപ്പൊ നമ്മുടെ ഒരു ലൈഫിലെ ഒരു മറക്കാൻ പറ്റാത്ത മൊമെന്റ്സ് ആണ് ഇതൊക്കെ. എന്തായാലും നീന്തൽ അറിയാത്ത ഒരു വീട് നാളെ പോയി ചങ്ങാടം ഉണ്ടാക്കി വെള്ളത്തിന്റെ അടുത്ത് പോയി ചങ്ങാടവും പറഞ്ഞു പോയി. പിന്നെ എല്ലാവർക്കും മറക്കേണ്ടി വരില്ല, അതൊരു നല്ല ഫോൺ. എന്തിനാ ഇങ്ങോട്ട് വരുന്നേ? ഇങ്ങോട്ട് കാല വരുന്നോ? ഞാൻ പറഞ്ഞു വിടു, ഇവിടെ ഇവന് ഇന്ന് കാട്ടി കയറ്റും. അഞ്ചേ ഇങ്ങോട്ട് നോക്കി. അല്ല മീനല്ല, സ്പോട്ട്. നമ്മുടെ ഇന്നത്തെ ദിവസം ചങ്ങാടം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ലേറ്റ് ആയി. നമുക്ക് ചൂണ്ടിടാനുള്ള ടൈം കിട്ടിയില്ല. അവിടെ മൊത്തം അങ്ങനെ അപ്പോൾ ഗൈസ്, നമ്മൾ രണ്ടാം ദിവസം നമ്മൾ ഒരു ഐലൻഡ് വീണ്ടും എത്തിയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഉള്ള ഐലൻഡ് എല്ലാം പൊതുവെ വരുന്നതാണ്, പക്ഷെ ഇപ്പോൾ വരാൻ വഴിയില്ലാത്തത് കൊണ്ട് നമ്മൾ ഐലൻഡ് പോയിരുന്നു. അപ്പോൾ ഞാൻ സുധി, കണ്ണൻ ചേട്ടൻ, അപ്പുവാണ്. അപ്പോൾ ഇന്നലത്തെ പരിപാടി നമ്മുടെ മൂഞ്ചിപ്പോയി, ഒന്നും മറന്നില്ല. അപ്പം ഇന്നേലും നമുക്ക് മീനെ പിടിച്ച് തിന്നണം. വാ, പൊടിമീനാണ്, നമ്മൾ വലിയ മീനാണല്ലോ, ചെറിയ കഴിച്ചുകൊണ്ടായിട്ട് കുത്തു തിന്നാണ്. കൈതക്കൂര അല്ലേ മുട്ടി, നമ്മൾ ഇതിനെ മീൻ ടാർഗറ്റ് ചെയ്യുന്നത്. ഇതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ ഇപ്പം മുള്ളൊന്നും കളയണ്ട, ഇതിനെ വയറ് കീറിയിട്ട് അങ്ങനെ തിന്നാൽ മാത്രം മതി. ഇതുപോലെ നമുക്ക് കുറേ പിടിച്ചിട്ട് വേണം ചുട്ട് തിന്നെ. പട്ടാനാണ്. അപ്പം നമുക്ക് ഇതിനെ എല്ലാവരും പറയാം തിന്നാൻ പറ്റത്തില്ലെന്ന്. ഇതിനെ തിന്നാൻ പറ്റും, പിന്നെ തല കളഞ്ഞിട്ട് തിന്നാൽ മതി, ഒരു കുഴപ്പമില്ല.
ഫിലോപ്പി കൂട്ടുണ്ട് അനാബസ് ചെമ്പല്ലി കല്ലേമുട്ടി കൈതക്കോര കറുപ്പ് അനാബസ് നമുക്ക് നിലവിൽ ഇപ്പൊ കിട്ടിയേക്കുന്ന മീനാണ് കേട്ടോ ഇത്ര മീനുകൾ മീൻ പറയാമ്പല്ലി അപ്പൊ നമ്മള് മീനെ വെട്ടാൻ പോകട്ടോ നമ്മുടെ കൈതപ്പോര നമുക്ക് ആദ്യം ക്ലീൻ ചെയ്യാം ചിലപ്പോ ചാടിപ്പോരെ അഞ്ചത്തൊന്നും ഉണ്ട് കേട്ടോ നീ എന്തോ പറ്റിയെന്ന് പറഞ്ഞാലും അതിന്റെ മണ്ടക്കൊന്നും ഇറങ്ങില്ല ഓക്കെ അല്ലേ അപ്പൊ നമുക്കിനി നമ്മുടെ മീനെ ചുട്ടു തിന്നു മിക്കവാറും ഇങ്ങനെ തിന്നു വെള്ളം തിന്നു ഇനി നമ്മളെ ചൂണ്ടെടുക്ക് കത്തിക്കാനുണ്ട് അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് മസാല കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇച്ചിരിയേ ഉള്ളു ശകലവേ ഉള്ളു കേട്ടോ നമുക്കത് നീണ്ട് പുറത്തേക്ക് പൊരുത്തി കൊടുക്കും ആകം പാടം നെത്തോലിയെക്കാട്ടി ചെറിയ രണ്ട് നമ്മളെല്ലാ പ്രാവശ്യവും ഇതുപോലെ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ചുമ്മാ ഇതുപോലെ ഇടയ്ക്ക് ഇങ്ങനെ വെള്ളം പൊങ്ങുന്ന ടൈമിലെല്ലാം വന്നിട്ട് ഇതുപോലെ ചെയ്യുന്നത് ഇപ്രാവശ്യം ഉള്ളു മീൻ കുറവായിട്ട് കിട്ടിയത് മറ്റേ പ്രാവശ്യമൊക്കെ നല്ല ഏട്ടപ്പൂരിയും കാര്യം ചെയ്തിട്ട് ഈ പ്രാവശ്യം നല്ല മീറ്റ് മാത്രമല്ല എന്ത് ചെയ്യാനാണ് പ്രാവശ്യം പൂരി മോശമാണ് അപ്പം നമുക്ക് ഇത് കത്തിക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ആദ്യം എടുത്തേക്കുന്നത് കരിയാണ് കേട്ടോ കരി നമ്മൾ ചിക്കനൊക്കെ നമുക്ക് ഉണ്ടാക്കട്ടെ ആ കരിയാണ് ഇത് കണ്ടോ എന്നാൽ കുറച്ചിട്ടാൽ മതി കുറച്ച് കരി ചിരട്ട ഒരു സിഗരറ്റ് ലാമ്പ് പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇനി മെയിനായിട്ട് ഇത് കത്തുമോ ഇല്ലയെന്നാണ് നമുക്ക് നോക്കേണ്ടത് ഒരെണ്ണം കത്തിച്ചിട്ട് അത് കത്തത്തിലിടാൻ എളുപ്പം ഇല്ലേ ഓ ആ ചെറുക്കന അതും അതിന്റെ മണ്ടക്കൂട്ട അങ്ങ് വെച്ചു അപ്പൊ നമ്മുടെ തീ കത്തി റെഡിയായി ഗൈസ് നമുക്കിനി മീനെ ചുട്ടെടുത്താൽ മാത്രം മതി ഇത് കത്തി കെട്ട് കനലാകും കനലായി കഴിയുമ്പോൾ മറ്റേ കരി കനലായിട്ട് ഇങ്ങനെ കിടക്കും ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഉടക്കാം കുഴപ്പമില്ല മീൻ നിന്ന് കറങ്ങുകൊണ്ടാണ് നീ എല്ലാം അങ്ങനെ വെന്തോ നോക്കണ്ട രണ്ടിടയിലേ ഉള്ള നാലായിട്ട് ഭാഗം ചെയ്യും മൂന്നൊന്നും തിന്നില്ല നാലായിട്ട് ഭാഗം ചെയ്യണ മണമുണ്ട് 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 ഏ
അപ്പൊ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്, ക്രഞ്ചി. അപ്പൊ നമ്മള് ഇതിനെ ചുമ്മാ തിന്നാം. ഏത് ചുമ്മാ അല്ല, വിഴുങ്ങാ, തിന്ന് വിഴുങ്ങാം. ചുട്ട മീൻ നല്ല മണമുണ്ട് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കൂ. മീൻ ട്രൈ ചെയ്ത് ഞാൻ വലിയ മീൻ എടുക്കത്തുള്ളേ. അപ്പൊ ഇതാ അടിപൊളി ഐറ്റമാണ് കേട്ടോ. കൊള്ളാം. നല്ല ഈ കല്ലേമുട്ടിക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാ, അത് ഒരു പ്രത്യേക ടേസ്റ്റാ. കല്ലേമുട്ടി, കല്ലേമുട്ടി കാരി അതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാ. നമുക്ക് കുറച്ചും കൂടെ തന്നെ ഉണ്ട്. നമ്മുടെ മുറിവ് ഇരുന്നിരിക്കാൻ നമ്മുടെ ഇഡലി കൊണ്ട് തന്നെ ഇഡലി. ഇത് രസമല്ലേ. ഗൈസ് നമ്മൾ കരക്കെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ നിർത്തുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഞാൻ പറയണ്ടല്ലോ, പുതിയ പുതിയ വീഡിയോക്കായിട്ട് മറ്റേ മണി അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.